ഇന്ത്യയിൽ മാത്രമല്ല താമര വിരിയില്ലെന്ന് പറഞ്ഞ കേരളത്തിലും മുസ്ലിങ്ങൾ വഴിമാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ ആർഷഭാരത സംസ്കാരം, അഖണ്ഡത, അത് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും നിറവും കൂടിയാണ്. തൃശ്ശൂരിലെ കൈപ്പറമ്പ് പഞ്ചായത്ത് 10-ാം വാർഡായ പേരാമംഗലത്ത് NDA സ്ഥാനാർത്ഥിയായ സുബീനയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീകളെ ഇത്രയേറെ സ്വാധീനിച്ച പ്രധാനമന്ത്രി വേറെ ഇല്ലെന്ന് പറയേണ്ടി വരും. രാജ്യത്ത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി 1 രൂപയുടെ നാപ്കിനുകൾ നിർമ്മിച്ചതു മുതൽ ലോക്ക്ഡൌൺ സമയത്ത് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയത് മോദിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ നരേന്ദ്രമോദിക്ക് 90% കഴിഞ്ഞിരിക്കുന്നു എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. നരേന്ദ്രമോദിയും BJP മുസ്ലിം വിരുദ്ധരാണെന്ന് പറയുന്നവർ ജനങ്ങളെ പറ്റിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിന് ഇത്രയേറെ നന്മകൾ ചെയ്ത സർക്കാർ വേറെ ഉണ്ടാകില്ല. മുത്തലാഖ് ചൊല്ലി സ്ത്രീകളെ ഒഴിവാക്കിയിരുന്നത് നിർത്തലാക്കിയത് മോദിയല്ലേ? എത്ര ലക്ഷം സ്ത്രീകൾക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിച്ചത്? മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പറയാൻ സുബീന ഇസ്മായിലിന് 100 നാവാണ് ഇപ്പോൾ. സ്ത്രീകളെ ഇത്രയധികം പരിഗണിക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? വിവാഹപ്രായം ഉയർത്താനുള്ള നിർദ്ദേശവും സ്ത്രീകൾക്കാണ് ഗുണം ചെയ്യുക. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് ഇപ്പോഴും ചെറിയ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകും മുൻപ് വിവാഹത്തിൻ്റെ ഇരകളാകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ എത്തിച്ചതും ജൻധൻ അക്കൗണ്ടുകൾ വഴി സ്ത്രീകൾക്ക് കൊറോണ കാലത്ത് പണം നൽകിയതും തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾക്ക് കൂലി കൂട്ടിയതുമൊക്കെ മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ തന്നെയാണ്. കോടിക്കണക്കിന് സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷനും നൽകിയില്ലേ? തൃശൂർ ജില്ലയിലെ കൈപ്പറമ്പ് പഞ്ചായത്ത് 10-ാം വാർഡായ പേരാമംഗലത്തെ NDA സ്ഥാനാർത്ഥിയാണ് സുബീന ഇസ്മായിൽ. മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് സുബീന ഇപ്പോൾ വോട്ടർമാരെ സമീപിക്കുന്നത്. നാട്ടിൽ ഏത് ദുരിതകാലത്തും സഹായവുമായി ആദ്യം ഓടിയെത്തുന്നതും BJP ക്കാരാണെന്ന് സുബീന പറയുന്നു. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ അവർ നാട്ടിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടാണ് ഞങ്ങൾ BJP ആയതെന്നും സുബീന പറയുന്നുണ്ട്. കൊറോണ കാലത്തും പ്രളയകാലത്തുമെല്ലാം BJP ക്കാരും സേവാഭാരതിയുമാണ് നാട്ടിലെല്ലാവർക്കും സഹായം എത്തിച്ചു തന്നത്. കേരളത്തിലും BJP വരണം, എന്നാലേ ഇനി രക്ഷയുള്ളൂ, സുബീന പറയുന്നു. ഭർത്താവ് ഇസ്മായിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ്. ലിംഗാധിഷ്ഠിത അക്രമത്തെക്കുറിച്ച് നിരീക്ഷിക്കാൻ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുക, വനിതാ തൊഴിലാളികൾ എടുക്കുന്ന എല്ലാ വായ്പകൾക്കും മൊറട്ടോറിയം നൽകുക എന്നീ നിർദ്ദേശങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വച്ചിരുന്നു. അതും മോദിയുടെ ആവശ്യപ്രകാരമായിരുന്നു. സ്ത്രീ സുരക്ഷയുടെ പടിപടിയായുള്ള ഓരോ ഘട്ടങ്ങൾ. പകർച്ചവ്യാധിയുടെ സമയത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ചർച്ച നടത്തുകയും ചെയ്തു. പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് ആവശ്യ ആരോഗ്യ സേവനങ്ങളും കൊറോണ അനുബന്ധമോ അല്ലെങ്കിൽ അല്ലാതെയോ ആവശ്യങ്ങൾ തടസ്സമില്ലാതെ തുടരണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. സ്ത്രീ സുരക്ഷയിൽ ഇന്ത്യ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് UN രംഗത്തെത്തിയിരുന്നു. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇന്ത്യ എടുത്തിട്ടുള്ള നടപടികൾ സ്വാഗതാർഹവും അടിയന്തര പ്രാധാന്യമുള്ളതുമാണെന്നാണ് ഐക്യരാഷ്ട്രസഭ പ്രസ്താവിച്ചത്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ UN പിന്തുണച്ച് പറഞ്ഞിരുന്നു. ലിംഗാധിഷ്ഠിത ആക്രമണങ്ങളിലേക്ക് നയിക്കുന്ന സാമൂഹിക രീതികളും പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും പെരുമാറ്റവും സർക്കാർ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട സംഭവങ്ങളാണ്. സാമൂഹിക രീതികളിൽ പുരുഷന്മാരും ആൺകുട്ടികളും സ്വീകരിക്കുന്ന പെരുമാറ്റ രീതി അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും UN പറഞ്ഞിരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാരിനും സമൂഹത്തിനും UN പിന്തുണ ഇപ്പോഴും ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് അവകാശപ്പെട്ട പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ നാട്ടിൽ അനുദിനം വർദ്ധിച്ചു വരുന്നത് സ്ത്രീകളെ അപമാനപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ആംബുലൻസിനുള്ളിൽ കോവിഡ് രോഗി നേരിടേണ്ടി വന്ന പീഡനം ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ ഭരണത്തെ ഓർത്ത് കേരളത്തിലെ സ്ത്രീ സമൂഹം ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.